നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക കേവലം ആറുമാസത്തെ ആയുസ് മാത്രമേ അവനുള്ളൂ എന്ന് ഡോക്ടർമാരുടെ മുന്നറിയിപ്പിനെ അവഗണിച്ചാണ് അവൾ തന്റെ പ്രണയം സ്വന്തമാക്കിയത് അങ്ങനെ ജീവന്റെ അവസാന ശ്വാസവും അവന്റെ പ്രാണൻ വിട്ടുപോകുന്നതുവരെ അവന്റെ നിഴലായി അവൾ കൂടെ നിന്നു മുംബൈ സ്വദേശിനിയായ യുവതി തന്റെ പ്രണയകഥ പങ്കുവച്ചത് ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന ഫേസ്ബുക്ക് പേജിലാണ് അവൻ ഒരു അത്ഭുതമായിരുന്നു ഒരു കോൺഫറൻസിലാണ് ഞങ്ങൾ ആദ്യം കാണുന്നത് അപ്പോഴാണ് ഞങ്ങൾ ഇരുവരും ഒരു കോളേജിലാണ് പഠിക്കുന്നെന്ന സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത് പരിചയപ്പെട്ട് അധികം കഴിയുന്നതിന് മുൻപ് ഞങ്ങൾ നന്നായി അടുത്തു അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് പറയുമായിരുന്നു അവന്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അല്പം മോശമായിരുന്നു എന്നോട് മാത്രമേ അവൻ സംസാരിക്കുമായിരുന്നുള്ളൂ ആ സമയത്തൊക്കെ അവൻ വല്ലാതെ ക്ഷീണിതനായിരുന്നു ദിവസങ്ങൾ കഴിയന്തോറും അവന്റെ ക്ഷീണം കൂടിക്കൂടി വന്നു അവസ്ഥ ഇങ്ങനെ തുടർന്നപ്പോൾ അവൻ ഡോക്ടറെ കണ്ടു ഡോക്ടർ ടുത്തുനിന്നും മടങ്ങിയ ശേഷം അവൻ ഒന്നും മിണ്ടാതെ ബാഗും പാക്ക് ചെയ്ത് അവന്റെ ജന്മനാട്ടിലേക്ക് പോയി അന്ന് വൈകിട്ട് അവൻ എന്നെ ഫോൺ വിളിച്ചു എനിക്ക് ക്യാൻസർ ആണ് മൂന്നാമത്തെ ഘട്ടത്തിലാണ് എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ആ നിമിഷമാണ് ഞാൻ അവനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞതിനാൽ കീമോതെറാപ്പി തുടർന്നു അവൻ കോളേജിലേക്ക് മടങ്ങി വന്നതു മുതൽ ഇരുപത്തിനാല് മണിക്കൂറും ഏഴു ദിവസവും ഞാൻ അവനോടൊപ്പം ഉണ്ടായിരുന്നു അവന്റെ എല്ലാ ആവശ്യങ്ങൾക്കും കരുതൽ നൽകി ഞാൻ കൂടെ നിന്നു അവന്റെ രക്ഷിതാക്കൾ അവനൊപ്പമില്ലായിരുന്നു അവന് ഞാൻ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ കോളേജ് കാലഘട്ടം കഴിഞ്ഞു അവൻ എന്നോട് പ്രണയമാണെന്നും അവനെ വിവാഹം കഴിക്കാമോ എന്നും അവൻ എന്നോട് ചോദിച്ചു എനിക്കെങ്ങനെ പറ്റില്ല എന്ന് പറയാനാകും കാരണം അപ്പോഴേക്കും ഞാൻ അവനുമായി ഭ്രാന്തമായ പ്രണയത്തിലായി കഴിഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചടങ്ങുകൾ കഴിഞ്ഞു ഒരു സാധാരണ സന്ദർശനത്തിനിടയിൽ അവനോട് എം ആർ ഐ സ്കാൻ ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചു ഡോക്ടർ ആ റിസൾട്ട് പരിശോധിക്കുമ്പോൾ അവനൊപ്പം ഞാനും ആ മുറിയിലുണ്ടായിരുന്നു അവന്റെ ശരീരത്തിൽ ക്യാൻസർ വ്യാപിച്ചിരുന്നു ഡോക്ടർ ഒരു ഷീറ്റ് പേപ്പർ എടുത്തു അതിലൊരു ശരീരം വരച്ച് അവന്റെ ശരീരത്തിൽ ക്യാൻസർ ബാധിച്ച ഭാഗങ്ങൾ കുറെ നിറങ്ങൾ ഉപയോഗിച്ച് അടയാളപ്പെടുത്തി ആ പേപ്പറിൽ അദ്ദേഹം അടയാളപ്പെടുത്താത്ത ഒരു ഭാഗം പോലും ബാക്കിയില്ലായിരുന്നു അവൻ ഇനി ആറുമാസത്തെ ആയുസ് കൂടിയേ ബാക്കിയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ തകർന്നുപോയി എന്റെ ജീവിതം മുഴുവൻ അവനായി മാറ്റിവെച്ച എനിക്ക് ഇനി ആറുമാസം കൂടിയേ അവനൊപ്പം സമയം ചെലവഴിക്കാനാവൂ അത് മതിയാകുമായിരുന്നില്ല ഉറപ്പായിരുന്നു ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു ഞങ്ങൾ ഒരു അമ്പലത്തിൽ പോയി വിവാഹം കഴിച്ചു അവനെയും കൊണ്ട് ഒരുപാട് ഡോക്ടർമാരെ കാണാൻ പോയി അവനോടൊപ്പം ഒരുപാട് ഭൂഖണ്ഡങ്ങൾ സഞ്ചരിച്ചു അപരിചിതർക്കൊപ്പം താമസിച്ചു പക്ഷേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവസാനം കാര്യങ്ങളൊക്കെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി തുടങ്ങി അവനെ കാണാൻ അവനെ പോലെ അല്ലാതായി അവന് കഷ്ടിച്ചു ബോധമുണ്ടായിരുന്നു എന്ന് മാത്രം അങ്ങനെ ഒരു ദിവസം വന്നു ഒരു മാറ്റമില്ലാതെ തുടർന്ന നിലയിൽ നിന്നും അവൻ അവന്റെ അവസാന ശ്വാസം എടുത്തു അവനില്ലാതെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ എനിക്കാവുമായിരുന്നില്ല മാസങ്ങളോളം ഞാനൊരു ആശ്രമത്തിൽ കഴിഞ്ഞു ജീവിക്കാനുള്ള ഒരേയൊരു വഴി മറ്റുള്ള സഹായിക്കുകയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഇപ്പോൾ ഞാൻ സജീവമായി ഡോക്ടർമാരോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ക്യാൻസർ രോഗികളോട് സംസാരിക്കുന്നുണ്ട് അവന്റെ മരണം കാണേണ്ടിയിരുന്നില്ലെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് മറ്റൊരു ജന്മത്തിൽ ഞങ്ങൾ ഇരുവരും ഒരുമിക്കുമെന്ന് പ്രതീക്ഷിക്കാറുണ്ട് അങ്ങനെ എന്നെന്നും ഒരുമിക്കാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്